സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദഹ് പറയുന്ന ചൊല്ലുന്ന മജ്‌ലിസാണ് നമ്മുടെ മജ്‌ലിസ്. മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഒരു കൂടലുണ്ടാകുന്നു. ഈമാൻ വർദ്ധിക്കാൻ ഒരു കാരണമാകും. അല്ലാഹു തആല നമുക്ക് ഈമാൻ ഏറ്റി തരട്ടെ. നമ്മൾ ആരെ സ്നേഹിച്ചാലും അതിനൊരു പരിധിയും പരിമിതിയും ഒക്കെ ഉണ്ട്. അവരിൽ നിന്ന് ഇങ്ങോട്ട് സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിലും എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ടായിരിക്കും സ്നേഹം. ഒന്നൊരിക്കൽ പണം, അല്ലെങ്കിൽ പെണ്ണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും നമ്മുടെ ആ സ്നേഹം മരിക്കുന്ന നേരത്ത് നമ്മെ രക്ഷപ്പെടുത്താൻ നമുക്ക് ഏറ്റവും സ്നേഹിക്കാൻ നല്ലത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അത് ദുനിയാവിലെ വിഷയങ്ങൾക്കും പരലോകത്തെ വിഷയങ്ങൾക്കും ഒക്കെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടും. പ്രായമുള്ളവർ, യുവാക്കൾ, യുവതികൾ, ചെറിയ കുട്ടികൾ എല്ലാവരും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ അങ്ങ് തയ്യാറായാൽ പിന്നെ അയാൾക്ക്, ആ സ്നേഹിക്കുന്ന ആൾക്ക്, ആണായാലും പെണ്ണായാലും പിന്നെ ടെൻഷനില്ല. ഇന്ന് നമ്മൾ സ്നേഹമുണ്ട് എന്നിങ്ങനെ പറഞ്ഞാൽ പോരാ, സ്നേഹിക്കാൻ നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് ജീവിതത്തിൽ പകർത്തുക, ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കുക. അങ്ങനെ ജീവിച്ചു പോന്നാൽ, സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സമയത്തും ഒരു ലഹരി, ഒരു സമാധാനം, ഒരു സന്തോഷമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളോട് എന്തൊരു സ്നേഹമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിച്ചിരുന്ന കാലത്ത് പാവപ്പെട്ടവരെ സഹായിക്കുന്നത് മാത്രമല്ല, ഏത് വിഷമിക്കുന്ന ആളുണ്ടെങ്കിലും, ഏത് കുട്ടിയാണെങ്കിലും ആ വിഷമം തീർത്തിട്ടേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോകാറുള്ളൂ. നിങ്ങൾക്കറിയില്ലേ, പാവം ഒരു പെൺകുട്ടി ഇങ്ങനെ കരയാണ്, റോഡിന്റെ ഒരു ഭാഗത്ത് നിന്നിങ്ങനെ കരയാണ്, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് കരയുകയാണ്. ഇത് കാണുന്നതാരാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത് ഈ കുട്ടിയുടെ കരച്ചില. എന്തിനാ മോള് കരയുന്നതെന്ന് ചോദിക്കുമ്പോ മറുപടി എന്താ? എന്റെ കയ്യിൽ 2 റിയാൽ ഉണ്ടായിരുന്നു, ഞാനൊരു അടിമ പെൺകുട്ടിയാണ്, ഈ ആ 2 റിയാലുമായി ഞാൻ ഇങ്ങോട്ട് വന്നു, പക്ഷേ എന്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി, ഞാനൊരു വസ്തു വാങ്ങിക്കാൻ വന്നതാ, എന്റെ യജമാനൻ എന്നെ പറഞ്ഞേച്ചതാ, എന്റെ വീട്ടുകാർ എന്നെ പറഞ്ഞേക്കുമ്പോ ഞാനൊരു അടിമ കുട്ടിയായതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ നിന്ന് ആ കാശ് നഷ്ടപ്പെട്ടിട്ട് ഞാൻ സങ്കടപ്പെടുകയാ. ആ നേരത്തെ മുഹമ്മദ് മുസ്തഫ സലാത്തിലോട്ട് വന്നോട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 2 റിയാൽ എടുത്ത് കൈ കൊടുത്തു. അപ്പോഴും വീണ്ടും കുട്ടി ഇങ്ങനെ തേങ്ങി തേങ്ങി കരയാണ്. എന്താ കരയുന്നത്? ആ നേരത്ത് പറഞ്ഞു, നബിയേ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എൻ്റെ ഞാനൊരു അടിമ കുട്ടിയാണല്ലോ, അങ്ങോട്ട് ചെല്ലുന്ന നേരത്ത് നേരം വൈകിയതിന് എനിക്ക് അടി കിട്ടുമോ എന്ന് പേടിച്ച് കരയുകയാണ്. ഇത് കേൾക്കേണ്ട താമസം, ഇതാരാ ഇത് കേൾക്കുന്നത്? ജബറൂത്ത് മലക്കൂത്ത് അർശ് കുർസ് മുഴുവനും കടന്നുപോയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഈ പരിപാടി കഴിയുമ്പോൾ ഒരു 100 സലാത്ത് എല്ലാവരും ചൊല്ലി ആകണം. അപ്പൊ ഓരോ വട്ടം ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ പറയുമ്പോ അങ്ങനെ ഈമാൻ കൂടൂലേ? 100 സലാത്ത് 100 ആള് ചൊല്ലി എത്ര സലാത്തായി? വെറുതെ കിട്ടൂലേ? എന്തിനാ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അവിടെ ആ നേരത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മോളോ എനിക്ക് തിരക്കുണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ നീ അങ്ങോട്ട് പോയിക്കോ ഒരു വിഷമുണ്ടാകൂല എന്ന് പറഞ്ഞില്ല. പിന്നെന്ത് ചെയ്തു എന്നറിയോ? ആ കുട്ടിയുടെ കൂടെ ആ വീട്ടിലേക്ക് എത്ര നടന്നിട്ടാണ് പോവാനുള്ളത്, ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്, എന്നിട്ട് സലാം പറയുകയാണ്. അവിടെ ആ വീട്ടുകാരൻ സലാം മടക്കിയില്ല, മടക്കുന്നു
ശബ്ദമുണ്ട്, പക്ഷേ ശബ്ദം പുറത്തോട്ട് കൊണ്ടുവരുന്നില്ല. രണ്ടാം പ്രാവശ്യവും ചൊല്ലിയും പുറത്തോട്ട് ശബ്ദം വന്നില്ല. മൂന്നാം പ്രാവശ്യം ഉറക്ക സലാം മടക്കി. എന്നിട്ട് പറഞ്ഞു, നബിയേ, ആദ്യത്തെ സലാം ഞാൻ കേൾക്കാത്തത് കൊണ്ടല്ല, അവിടുന്ന് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ ഞങ്ങൾക്കത് വലിയ ഖൈറാണല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ശബ്ദം ഉയർത്തി മടക്കാതിരുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ കുട്ടിയുണ്ടല്ലോ രണ്ട് റിയാൽ നഷ്ടപ്പെട്ടിട്ട് താമസിച്ചതാണ്, അതുകൊണ്ട് ആ കുട്ടിയെ അടിക്കരുതേ. എന്തൊരു സ്നേഹമാണ് നമ്മുടെ നബിക്കുള്ളത്. നിങ്ങൾ അറിയുമോ, ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം 100,000-ൽ പരം സ്വഹാബികൾ ഇങ്ങനെ മക്കയിൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോവുകയാണ്. വഴിയിൽ ഒരു പട്ടി അതിന്റെ കുട്ടികൾക്ക് മുലയൂട്ടിക്കൊണ്ടിരിക്കുകയാ. ആ നേരത്ത് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? നിങ്ങൾ ഇതിലെങ്ങനെ നേരെ വന്നാൽ ആ പട്ടി അവിടെ നിന്ന് പാലൂട്ടുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കേണ്ടി വരും. അതുകൊണ്ട് അവിടെ നിന്നു നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, വരുന്നവരോട് നിങ്ങൾ ഇതിലെങ്ങനെ പോകണം, വരി നേരെ ഇങ്ങോട്ട് വരുന്നത്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകണം. എന്തിനാ ഈ സ്നേഹം കാണിക്കുന്നത് ഈ ചെറിയ പട്ടിയോടാണ്? എന്തോ ഒരു സ്നേഹമാണ്, സ്നേഹത്തിന്റെ നിറകുടമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സലാത്ത് വരട്ടെ. മുഹമ്മദ് റസൂലുള്ളാ സ്നേഹിക്കാരെന്നും സ്നേഹാനിധി സന്മാർഗ സത്തായ സത്യാനബി സ്നേഹിക്കാരെന്നും സ്നേഹാനബി സന്മാർഗ സത്തായ സത്യാനബി സന്തോഷം ഇപ്പോഴും ഇഷ്കാനബി സമദോനെ നൽക ശുപാർശ നബി സന്തോഷമെപ്പോഴും ഇഷ്കാ നബി സമദോനെ നൽക ശുപാർശ നബി മുത്തിലും മുത്തായ നബി സത്തിലും സത്തായ നബി മുത്തിലും മുത്തായ നബി സത്തിലും സത്തായ നബി കണ്ണിലും കണ്ണായ കൺമണി നബി മുഞ്ചിലും മുഞ്ചായ മുഞ്ച നബി അല്ലെങ്കിൽ മാണിക്യ കല്ല് നബി കടലെങ്കിൽ കാരുണ്യ കടൽ നബി കാരുണ്യ കടൽ നബി അഴകിന്റെ അഴകീറും അഴകു നബി അളവറ്റ സ്നേഹത്തിൽ നിറവ് നബി അഴകിന്റെ അഴകീറും അഴകു നബി അളവറ്റ സ്നേഹത്തിൽ നിറവ് നബി മൗലായ സല്ലി വസല്ലിം ദാഹിമൻ അബദ മൗലായ സല്ലി വസല്ലിം ദാഹിമൻ അബദ അലാ ഹബീബിക ഫിൽ ഖൽഖി കുല്ലിഹിം മുത്തിലും മുത്തായ നബി സത്തിലും സത്തായ നബി മുത്തിലും മുത്തായ നബി സത്തിലും സത്തായ നബി കണ്ണിലും കണ്ണായ കൺമണി നബി മുഞ്ചിലും മുഞ്ചായ മുഞ്ച നബി മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദ മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദ അലാ ഹബീബിക ഹായ് ഫിൽ ഖൽഖി കുല്ലിഹിം ഒന്ന് സ്നേഹിച്ച് നോക്ക്, എന്തൊരു സമാധാനമാണ് ജീവിതത്തിൽ ഉണ്ടാവുക, എത്ര സന്തോഷമാണ് മരിക്കുന്ന നേരത്തുണ്ടാവുക, എത്ര റാഹത്താണ് നമുക്ക് മരണശേഷം ഉണ്ടാവുക. ഹൗദുൽ കൗസർ ഇങ്ങനെ വാരി വാങ്ങി കുടിക്കുമ്പോ മുൻനിരയിലെത്തുന്ന ദാരാ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരാ. അല്ലാഹുവേ,
ഒരുപാട് സ്വലാത്ത് ചെല്ലാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നീ തൗഫീഖ് തരണേ അല്ലാ. സ്നേഹമായിട്ട് കയറി 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 നമ്മൾ ഈ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ പ്രേമിക്കുന്ന പറയല്ലോ പ്രേമം പെൺകുട്ടികളെ പ്രേമിക്കുമല്ലോ. ഇപ്പൊ കോളേജിൽ ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ട്, ഈ ഗേൾഫ്രണ്ട് ഇല്ലെങ്കിൽ ഒരു ബോറാണ്, നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ, എന്നാ നീ ഒരു പൊട്ടത്തി. ഇതാണ് എന്താണ് സമാൻ. അള്ളാഹു തആല നമ്മളെ കുടുംബങ്ങളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ, നമ്മളെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അപ്പോ ആ ഒരു സ്നേഹം കെട്ട് കീറിയാല് ഇവനക്ക് പിന്നെ അപ്പുറത്തുള്ളോലും ഇപ്പുറത്തുള്ളോലും ഒന്നും കാണൂല. അവള് ഏത് കൊട്ടാര സമാനമായ വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടിയാണെങ്കിലും നീ എന്റെതല്ലേ ഞാൻ നിന്റെതല്ലേ നമ്മൾ രണ്ടും ഒന്നല്ലടി, അല്ലെങ്കിൽ നമ്മൾ രണ്ടും ഒന്നല്ലടാ എന്ന് പറഞ്ഞോളൂ. എന്താ ഇഷ്ടം കണ്ട് കേറിട്ട് അതിനെ കാണും അങ്ങോട്ട് നമ്മൾക്ക് നമ്മളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. മറ്റേ പ്രേമം ദുന്യവിയായ പ്രേമമാണ്, ഓന്റെ ആവശ്യം നിർവഹിക്കാനുള്ള സ്നേഹമാണ്. ഇത് അതല്ല, നമുക്ക് എല്ലാം എല്ലാമായ നമുക്ക് ജീവിക്കാനും നമ്മൾ ഇനി മരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും ഒക്കെ നമ്മളെ സഹായിക്കാനുള്ളത് ആരാ? മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ചെല്ലട്ടെ, വീട്ടിലൊരു ബർക്കത്ത് വേണ്ടേ? സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു ബർക്കത്ത് കിട്ടണം. നമുക്കും ബർക്കത്ത് വേണോ? വീട്ടുകാർക്ക് ബർക്കത്ത് വേണോ? എന്നാലോ ആഹ്റത്തിൽ വലിയൊരു മുതൽക്കൂട്ടാകും വേണോ. അതുകൊണ്ട് ചൊല്ലിക്കോളെ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടത്തെ എങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഇങ്ങനെ പോവാ, എന്നാ പിന്നെ നമ്മൾ എന്താവാ? ദുനിയാവുന്ന ഒരിക്കൽ ദിവസം മരിച്ചു പോകുന്ന ഉറപ്പല്ലേ, സംശയമില്ല. ഏതോ ഒരാൾ ആദ്യം മരിക്കുന്ന ആളുണ്ട്, ആദ്യം മരിക്കുന്ന ഒരാളുണ്ട്. അത് നമ്മൾ കേൾക്കുമ്പോ അത് ആരായിരിക്കും? പ്രായമുള്ളവരെ നമ്മളിങ്ങനെ നോക്കും, ആ മൂപ്പരാകൂല്ലേ, പറയാൻ പറ്റൂല്ലോ. ആരാണ് ആദ്യം മരിക്കുക എന്ന് നമുക്കറിയില്ല. ഏതോ ഒരാൾ ആദ്യം മരിക്കുന്ന ആളുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. എന്റെ അയൽവാസി ഒരു പെണ്ണ്, രണ്ട് മക്കള്, ചെറിയ രണ്ട് പെൺകുട്ടികൾ, ബാത്റൂമിൽ കയറിട്ട് തിരിച്ചു വരുമ്പോ ശ്വാസം കിട്ടുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അടുത്തുള്ള അവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, അവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു ഒന്നരക്ക് ഓപ്പറേഷൻ ചെയ്യണം. തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്നും കൂടെ രോഗം ശക്തിയായി, അതൊക്കെ കൂടി വിഷമം കൂടി ഒന്നര മണിക്ക് ഭൂമിയോട് വിടപടണം. അല്ലാഹു തആല ഖബർ സ്വർഗ്ഗത്തിൽ കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ മരിക്കുന്നതിന് അസ്റായിൽ വന്നൊരു നാൾ നമ്മുടെ റൂഹെടുക്കും, നമ്മുടെ പേരന്ന് മയ്യത്ത് എന്നായിടും. നമ്മളെ മരിക്കുന്ന ഡേറ്റ് നമുക്കറിയില്ല, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവർക്കും അറിയല്ലേ, എല്ലാവർക്കും അറിയില്ലേ എന്നാണ് ജനിച്ചത് നമുക്കറിയാം. എന്നാ എന്നാ മരിക്കുന്ന ആരോടെ ചോദിച്ചിട്ടാണെങ്കിൽ ഞാൻ 100 വയസ്സിൽ മരിക്കും, 140 മരിക്കും എന്നാർക്കെങ്കിലും പറയാൻ കഴിയും?
അസ്രായേൽ ഇസ്ലാം റൂഹിനെ പിടിക്കുന്ന സമയം വരുന്ന സമയത്ത് ആയിട്ടില്ല. പ്ലീസ് കുറച്ച് സമയം തരുമോ? തരൂല. എവിടെ വെച്ചാണോ അല്ലാഹു തആല കണക്കാക്കിയത് അവിടെ വെച്ച് പിടിക്കുന്ന ചെയ്യും. അപ്പൊ അതിന്റെ മുമ്പ് നമ്മള് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കി വെക്കണം. എന്നാ എന്താകുന്ന അറിയോ? വഫാത്തിന്റെ നേരം വരുമേ മരണം തീർച്ചാ പാരനെ ഓർത്താൻ രക്ഷ അല്ലെങ്കിലോ ശിക്ഷ അറിയൂ ഈ അപേക്ഷ കാല് തമ്മിൽ കൂട്ടിക്കെട്ടി വായ് തമ്മിൽ കൂട്ടിക്കെട്ടി മൂവരും താഴ്ത്തിടുമേ മീത കല്ല് വെച്ചിടുമേ. അങ്ങനൊരു രംഗം നമുക്ക് വരാനുണ്ട്. എല്ലാരും അങ്ങനെ കൊണ്ടുവരും, നമ്മളെ മയ്യത്താ കൊണ്ടുവരുന്നത്. എന്നിട്ട് കബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് മൂടുകല്ല് വെച്ച് ഇലയും നെൽ തണ്ണീർ അതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും കബറ് ബഹു ജോറിലേ നല്ല അടച്ച് കൂട്ടി എല്ലാവരും അങ്ങോട്ട് പോകും. പിന്നെ ആ കബറിൽ മുൽഖർനെ കീർ അലൈഹി വസ്സലാം വരുമ്പോ മൻഹാദ റജുലുല്ലദി ബഉഇത ഫീകും ഇദാരാന്ന് നിങ്ങൾക്കറിയോന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് അവിടുത്തെ ഫോട്ടോ കാണിച്ച് അല്ലെങ്കിൽ അവിടുത്തെ കാണിച്ച് പറയുന്നുണ്ട്. ആ നേരത്ത് ഇത് എന്റെ ഹബീബാണ്, ഇത് എന്റെ ഹബീബാണ്, ഇത് നമ്മളെ മുത്തുനബിയാണെന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിന് സ്വലാത്ത് ചൊല്ലലേ മാർഗമുള്ളൂ. ആണല്ലോ ചൊല്ല സ്വലാത്ത് ചൊല്ലുമ്പോ അദ്ദോ എന്ന് പറയും. എന്തിനാ ബോറടിക്കുന്നു? ലാ പറയും. ലാ എന്ന് പറയുമ്പോ നാവ് എടുക്കു പോയി ല്ലോ. ലാ ഈ മുമ്പ് ഉള്ളിലല്ലേ പോയത്? ഇപ്പൊ ഈ ഓൺലൈനിൽ ക്ലാസ് ആയപ്പോ എന്റെ നാട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് നല്ല രസം, ഇതുവരെ എന്റെ മക്കൾക്ക് അക്ഷരം പഠിപ്പിക്കാറുള്ളൂ, അപ്പൊ ഉസ്താദ് പഠിപ്പിക്കുന്നത് കുട്ടി ഇങ്ങനെ പഠിക്കും. ഇപ്പൊ എന്റെ ഭാര്യ ഇവിടെ എന്താ പറയുന്നത്? ഭാര്യ എന്തായാലും ഓക്ക് അക്ഷരം മനസ്സിലായി. എങ്ങനെ? ഓൺലൈൻ ഇങ്ങനെ കേൾക്കല്ലേ, അപ്പോഴാണ് ഇതൊക്കെ അക്ഷരം അപ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ തന്നെ ചില ആളുകൾക്കൊക്കെ ഇപ്പോഴും യാസീൻ ഇങ്ങനെ കളവ് ഓതുന്ന ആളുകളുണ്ട്. ഒന്ന് പഠിക്കണേ, എവിടെങ്കിലും ഉസ്താദന്മാരുണ്ടാവും, ഒന്ന് പോയിട്ട് പഠിക്കണം. എന്തായാലും അങ്ങനെ ഉണ്ട് സംഭവം. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഈ ദിക്റിന്റെ മജ്‌ലിസിലൊക്കെ പോയാൽ ഇങ്ങനെ ചെല്ലുമ്പോ അങ്ങനല്ലോ എന്ന് പറയാൻ കഴിയില്ല. എന്നാലോ അപ്പൊ ഒരു മൂപ്പര മോശാക്കലാവൂലേ? പരിപാടി കഴിഞ്ഞിട്ട് പറയാന്ന് കരുതുമ്പോഴേക്ക് ആളെ കാണുമല്ലോ. അപ്പൊ അതോ അല്ല, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഒരു അലിഫിട്ട് ലാമിട്ട് പിന്നൊരു ലാമിട്ട് ഹാട്ട്, അങ്ങനെയാണ് അല്ലാഹ് എന്ന ഇതല്ലേ? ലാ എന്ന് പറയുന്ന അവിടെ തന്നെ നോക്കിയാൽ മതി. പറയുമ്പോ എടുക്കാൻ പോയതില്ല. അപ്പൊ ഒരു അറബി ഇങ്ങനെ പാടിയേ ഉള്ളൂ, ലാ പറയാൻ വേണ്ടി വന്നതാ. അല്ലാ ഒന്ന് പറയല്ലാരും. ഒറ്റക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കൽബിന് കയറ്റി പറഞ്ഞോ കണ്ടു. നല്ലൊരു സുഖം ഉണ്ടോ?
പക്ഷെ വേണ്ടാത്ത ചിന്തിച്ച് അപ്പുറത്തെ ബിസിനസ്, ഇപ്പുറത്തെ വിസ, ഇപ്പുറത്തെ പെണ്ണ്, ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ആഹാരം ചിന്തിച്ച്, അല്ലെങ്കിൽ വിഷമങ്ങൾ തീരണമെന്ന് ചിന്തിച്ച്, ആഗ്രഹം പൂർത്തിയാകണം ചിന്തിച്ച്, എന്റെ റബ്ബ് എന്ന് ചിന്തിച്ചിട്ട്, അല്ലാഹു തആല ആയിട്ടല്ലേ, അല്ലെങ്കിൽ നമുക്ക് കണ്ണുകാണോ? എന്താ കാര്യം എന്നറിയോ, ഞാനൊരു ബാപ്പ ഉദാഹരണം, എനിക്കൊരു മോനുണ്ട്. എന്റെ മോനോട് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ മോനെ പറഞ്ഞു, ഒരു സുഹൃത്തുണ്ട്, എനിക്കൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന് ഞാൻ എന്താക്കി, കാഴ്ചയില്ലാത്ത സുഹൃത്തായപ്പോ രണ്ട് കണ്ണ് ഞാൻ കൊടുത്തു. ഉദാഹരണം പറയാം, ഞാൻ പറഞ്ഞു, എടാ നീ അങ്ങോട്ട് നോക്കരുത്, ആയിക്കോട്ടെടാ നോക്കൂല, പിറ്റേന്ന് രാവിലെ ഉണ്ട് വാങ്ങുന്നു നോക്കുന്നു, നിന്നോടല്ല അങ്ങോട്ട് നോക്കരുതെന്ന് പറഞ്ഞു. ഇല്ല ഞാൻ നോക്കൂല, പിറ്റേന്ന് നോക്കൂ. പിറ്റേന്ന് മൂന്നാമത്തെ ദിവസം നോക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും, ഒറ്റ എന്നിട്ട് അതിന്റെ പിറ്റേന്ന് നോക്കിയാലോ, നിനക്ക് കണ്ണ് വേണ്ടെന്ന് പറയില്ല. എന്നാലേ അല്ലാഹു തആല നമ്മളോട് കാണരുത് എന്ന് പറയുന്നത്. എത്ര പ്രാവശ്യം ഒരു ദിവസം നമ്മൾ കാണുന്നത് ഇല്ലേ, അന്യപുണ്യം നമ്മൾ കാണാൻ പറ്റൂ, അന്യാണെ നമുക്ക് കാണാൻ പറ്റൂ, അല്ല നമുക്ക് അന്യപെണ്ണെ കാണാൻ പറ്റൂ, പറ്റൂലല്ലേ, നമ്മൾ ഇങ്ങനെ കാണുന്നില്ലേ. ഹറാം കേൾക്കുക, ഗൈബത്ത് കേൾക്കുക, മ്യൂസിക്കുള്ള പാട്ടൊക്കെ കേൾക്കുക, അതൊക്കെ ഇത്രേ കേൾക്കണതല്ലേ. ഓ കളവ്, കളവ് പറയാ, കളവ് പറയാനായിട്ട് കുറെ മൊബൈലും മൊബൈലില്ല. നീ എവിടെ ഇവിടാ, ഞാൻ ടൗണിലുണ്ട്, എവിടെ ഓൺ വീട്ടിലിട്ട്, അങ്ങനെ കളവ് പറയുന്നൊരു സമ്പ്രദായം. അല്ലാ അപ്പൊ നാവൊക്കെ ഉണ്ടാവുമോ? അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് നമ്മള് മുസ്ലിം ആയത്. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് ഈ ആഫിയത്തും, അള്ളാഹു തആല ആഫിയത്ത് നിലനിർത്തി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്വലാത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം, എന്നിരിക്കലാ സ്വലാത്ത് അല്ല, അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്ത് അല്ല. ഈ മുഹമ്മദ് കേട്ടോ, മുഹമ്മദ് നബി എന്ന മലയാളത്തിൽ എഴുതുന്ന ഉച്ചരിക്കുമ്പോ നല്ല രസമാണ്. നമുക്കെന്തൊക്കെ അറിയാം, നമുക്ക് ഭാഷ ഭാഷ അറിയാത്ത രണ്ട് ആൾക്കാര് സൗദിയിൽ നിന്ന് കുടുങ്ങി പോലെ. എന്നിട്ട് ഒരുത്തനോട് വണ്ടി ഇടിച്ചപ്പോഴേ, പോലീസ് ഇങ്ങോട്ട് വന്നപ്പോഴേ പറഞ്ഞോല്ലോ, അള്ളാഹു തആല ഉള്ളതാണോ ഇല്ലാത്തതാണോ എനിക്കറിയില്ല, ഞാനൊരാള് പറയുന്നത് കേട്ടതാണ്. വണ്ടി വന്ന് ഇടിച്ചപ്പോ രണ്ടാൾക്കും അറബി മഫ്മാലും അറിയില്ല, രണ്ടാൾക്കും അറിയില്ല. അപ്പോഴാണ് പോലീസുകാരൻ കണ്ടു വന്നത്. അപ്പൊ ചോദിച്ചില്ലേ എന്താ, അപ്പൊ ഒരാള് കുറച്ച് വിളഞ്ഞ ആളാണ്. മൂപ്പര് പറഞ്ഞു, മനസ്സിലായില്ലേ, ഭാഷ അറിയണോ? ഞാൻ ഓൺ അടിച്ചിട്ടുണ്ട്, ഓൻ ഓൺ അടിച്ചിട്ടില്ല എന്ന് പറയാൻ അല്ലേ. അറബികൾ മുഹമ്മദ് എന്ന് പറയുമ്പോ യാ മുഹമ്മദ്, ഈ ഹാവും അയിനൊക്കെ ഇങ്ങനെ വരും. നമ്മള് ഞാൻ മഹമ്മദ് അല്ലേ, യാ എന്താ പറയാ, പറഞ്ഞപ്പോ നമ്മളൊരു മുഹമ്മദ് എന്ന് പേരിട്ടാല് മൈമുട്ടി എന്നാണ് വിളിക്കും, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയണം മുഹമ്മദ്, അങ്ങനെ ആകരുത്. മുഹമ്മദ് ഒന്ന് പറയോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബീനാ മുഹമ്മദ്. അല്ലാഹു തആല നമ്മളെ മജ്‌ലിസ് കബൂലാക്കട്ടെ. നല്ല ഒരു ഒരു എന്താ പറയാ, ഒരു പരിപാടിയാണ്. കാരണം ഈ ബൂർദ മാസത്തിൽ ചെല്ലാന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. മാസത്തിൽ പോരാ, ഇടക്കിടക്ക് ചെല്ലണം, പക്ഷെ ഒരു സംഘമായിട്ട് ചെല്ലുമ്പോ ഒരു മാസത്തിൽ മതി, അല്ലെ പിന്നെ സംഘം നിന്നു. അപ്പോ സ്വലാത്തും കൂടെ നിങ്ങൾ ഏറ്റെടുക്കുക, എന്നിട്ട് പരിപാടി തുടങ്ങുക. ഒരു 300 സ്വലാത്ത് ഡെയിലി ചെല്ലാൻ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ പരിപാടി വിജയിച്ച്. ഈ ഓൺലൈനിൽ കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ, 300 സ്വലാത്തിന് 30 മിനിറ്റ് വളരെ സ്ലോവിൽ ചെല്ലേ, രാവിലെ 10 മിനിറ്റ് ഗുളികൊക്കെ കുടിക്കുന്ന പോലെ, രാവിലെ 10 മിനിറ്റ്, ഉച്ചക്ക് 10 മിനിറ്റ്, രാത്രി 10 മിനിറ്റ്, 300 സ്വലാത്ത് ചൊല്ലാം. എത്ര കൂലി കിട്ടും, എത്ര കൂലി കിട്ടും, 3000 കൂലി കിട്ടും. 1 to 10 എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നോക്കി നിങ്ങള്, 300 സ്വലാത്ത് ഡെയിലി ചെല്ലാണെങ്കിൽ 3000 കൂലി
അതിനൊക്കെ അപ്പുറം മറ്റൊരു സംഗതി ഉണ്ട്. എന്താ നരങ്ങളെ ഒന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ എല്ലോ സ്റ്റേജിലും വരുമ്പോ അത് പറയാറില്ല. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, കുറുതയിലേക്ക് നടക്കാം. എന്താന്നറിയ, നിങ്ങൾ ആരെങ്കിലും ജിബ്രീൽ ഇസ്ലാമിനെ കണ്ടു? ജിബ്രീൽ ഇസ്ലാമിനെ കണ്ടു? ഞാനും കണ്ടു. നിങ്ങളുണ്ട്? ആരും കണ്ടില്ല. എന്നാൽ 600 ചിറകുണ്ട് ജിബ്രീൽ ഇസ്ലാമിന്. അഞ്ചു ദിവസം അവർ കാണാൻ പോയിട്ടില്ലേ? അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് കാണാനുള്ള അവസരം തരട്ടെ. വിചാരിച്ചതൊക്കെ സ്വർഗത്തിൽ കിട്ടും. ഖുർആൻ പറഞ്ഞതാ, ലഹും ഐശാഊന ഇൻദ റബ്ബിഹിം, ഇഷ്ടമുള്ളത് കിട്ടും സ്വർഗം. അതാണ് അതാണ് സ്വർഗം. അപ്പൊ അവിടെ നിന്ന് നമുക്ക് കാണാം, ജിബ്രീൽ സലാത്തു വസ്സലാം വന്നിട്ട് പറയാ, നബിയെ, അങ്ങയുടെ മേലിൽ ഡെയിലി സ്വലാത്ത് ചെല്ലുന്ന ആൾക്ക് ഞാൻ ഒരു സമ്മാനം കൊടുക്കാം. എന്താണെന്നറിയോ? കയ്യങ്ങ് പിടിക്കും. എന്നിട്ട് എവിടേക്ക് കൊണ്ടുപോകും? സിറാത്ത് പാലം അങ്ങ് കടത്തി കൊണ്ടുപോകും. 70,62,000 km സിറാത്ത് പാലം. ആ പാലം കടത്തി തരാൻ സ്വലാത്ത് ചെല്ലുന്ന ആളുകളെ കൈപ്പിടിച്ച് അങ്ങോട്ട് കടത്തി തരാൻ ജിബ്രീൽ അലൈഹിസ്സലാം കാത്തിരിക്കുന്നു. അത് നമ്മളെ തന്നെ ആകണം. കൈ പിടിച്ചിട്ടേ കറുത്ത പാലം, നരകത്തിന്റെ കളറ് ചുവപ്പല്ലട്ട, നരകത്തിന്റെ കളറ് കറുപ്പാണ്. ഈ കറുത്ത നരകത്തിന്റെ മുകളിലുള്ള കറുത്ത പാലം, 70,62,000 km ഉള്ള ഈ പാലം ജിബ്രീൽ സലാത്തു വസ്സലാം കൈ പിടിച്ചങ്ങ് കടത്തി തരും. ഡെയിലി സലാത്ത് ചെല്ലുന്ന ആളുകളെ ദേ എത്രയോ മുന്നേ പറയൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലിയോരും ചെല്ലാൻ ആഗ്രഹിച്ചവരുണ്ട്. ചില ആളുകൾക്ക് ചെല്ലാൻ കഴിയില്ല. ചെല്ലാന്ന് പറയും, ഒരാഴ്ച അങ്ങനെ ഉണ്ടാവും, പിന്നെ അങ്ങനെ നിന്നു നിക്കരുത്. അള്ളാഹു തആല നമുക്ക് നല്ലോണം സ്വലാത്ത് ചെല്ലാൻ തോഫീക്ക് തരട്ടെ. നിങ്ങളുണ്ടോ ഒരു 300 സ്വലാത്ത് ഡെയിലി ചെല്ലാൻ തീരുമാനമാക്കല്ലേ? ഇൻഷാല്ലാ പറഞ്ഞോക്കി, ഇൻഷാല്ലാ നടക്കണോ നോക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വലാത്ത് ചൊല്ലിക്കൊള്ളു, ഇഷ്ടമുള്ള സ്വലാത്ത് ഒരു 300 നകയണം. എന്നാല് നമുക്ക് വലിയ നേട്ടം ഉണ്ടാകും. 3000 കൂലിയല്ലേ സ്വലാത്ത് പാലം കടത്താന്? 300 ചെല്ലണം എന്ന് ഞാൻ പറയുന്നില്ല. ഡെയിലി 300 സ്വലാത്ത്, 1000 സ്വലാത്തിന് ആൾക്കാരുണ്ട്. 3000 സ്വലാത്ത് ബഖ്തിയാർക്കാക്കി ദഹ്ലവി തങ്ങളെ എന്നും ചെല്ലാറുണ്ട്. ഉമർ ഖാദിൽ ബിലങ്കൂത്തി റളിയല്ലാഹു അൻഹു 10,000 സ്വലാത്ത് ഡെയിലി ചെല്ലാറുണ്ട്. ഇതൊക്കെ നമുക്ക് കേൾക്കാനേ കഴിയുന്നുള്ളൂല്ലേ. നമുക്ക് ഒരു ദിവസം ഒരു 300 സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെന്താ? ഒരു 30 അല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ, അവിടെ എത്തിയാൽ അവിടെ കല്യാണം നടക്കാനുണ്ട്. കല്യാണത്തിന്റെ പുതു മണവാളൻ ആരാ? മുഹമ്മദ് മുസ്തഫ. കല്യാണമാണവാളൻ മുഹമ്മദ് നബിയും, കൊഴിയാറ് മണവാട്ടി അസിയന മറിയം. കല്യാണമാണവാളൻ മുഹമ്മദ് നബിയും, കൊഴിയാറ് മണവാട്ടി അസിയന മറിയം. കണവാരിലാണ് ചൂടും മണവാള ദിനമിൽ, കടകൾ അണിഞ്ഞും കാലിൽ ചിലമ്പുകൾ അണിഞ്ഞില്ല മീറ യാബന്തി. അൽപാട് ജിബ്രിൽ വീഗമിൽ നാഗമിൽ പോകണം ദാറുൽ കൊണ്ടുപോയി നബിയുള്ള കല്യാണമേ. കല്യാണം മാർശില ഹിസാബുകൾ കഴിഞ്ഞ് കാതിരുകൾ തെളിഞ്ഞ് ഫാത്തിമ നബിയുള്ള കല്യാണം നടന്ന് ആഘോഷം വരുന്ന ആ കല്യാണത്തില് പുതുമണവാളന്റെ കൂട്ടത്തില് നമുക്ക് അങ്ങനെ പോകാൻ കഴിയണം. ഇൻഷാ അല്ലാഹ്. ആ പുതുമാണ് വളരെ, എന്തൊരു സ്റ്റൈലാണ്, ഗ്ലാമർ, എന്തൊരു ചുരുക്കാണ്. അള്ളാഹു തആല അവിടത്തെ കാണാൻ കൈപിടിച്ച് മൊത്താൻ തൗഫീഖ് തരട്ടെ. ആമീൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു ഡെയിലി ഒരു 300, ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ ഒരു 100.